നമ്മുടെ നായകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ, വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അസൂയ കടന്നു വരുന്നുവെങ്കിൽ അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സാധ്യതയുള്ളതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സദൃശ്യവാക്യങ്ങൾ 14:30 ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവജനം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് എന്തൊക്കെ ആവശ്യമോ അതെല്ലാം തരുവാൻ നിവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയം കലങ്കരുത്, നമ്മുടെ ഹൃദയം ഭാരപ്പെടരുത്, നമ്മുടെ ഹൃദയത്തിൽ ശാന്തത, ദൈവിക സമാധാനം ഉടലെടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് കഴിയാത്ത കാര്യങ്ങളിൽ നമ്മെ സഹായിപ്പാൻ, നിത്യത വരെയും നമ്മെ നടത്തുവാൻ കഴിവുള്ള ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന മനസ്സിനോട് ഇന്നൊന്ന് പറയണം, ശാന്തമാക. ഇങ്ങനെയുള്ള ശാന്ത മനസ്സ് ദേഹത്തിന് ജീവനായി മാറുമ്പോൾ അസൂയ അസ്ഥികൾക്ക് ദ്രവത്വമായി മാറുകയാണ്. അശാന്തമായ മനസ്സിനുടമയായ ഒരു വ്യക്തിയെ നാം പുറത്തുനിന്ന് നോക്കിയാൽ ഒരു വ്യത്യാസവും കാണുകയില്ല. അതുപോലെ തന്നെ അസൂയയുള്ള ഒരു വ്യക്തിയെ പുറത്തുനിന്ന് നോക്കിയാലും ഒരു വ്യത്യാസവും കാണുകയില്ല. എന്നാൽ ഇത് രണ്ടും ആ വ്യക്തിയുടെ ജീവിതത്തെ സാരമായി ബാധിക്കും എന്നാണ് വചനം പറയുന്നത്. പലപ്പോഴും നാളെയെക്കുറിച്ച് ഓർത്ത് നാം ആകുലപ്പെടുകയും ഇന്നലെയെക്കുറിച്ച് ഓർത്ത് നാം ദുഃഖിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് ജീവിക്കുവാൻ മറന്നവരായി നാം ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. എന്നാൽ ഇന്ന് എനിക്ക് താങ്കളോട് പറയുവാനുള്ളത്, ഇന്ന് നമുക്ക് തന്ന ആരോഗ്യത്തിൽ, നമുക്ക് തന്ന സൗഖ്യത്തിൽ, നമുക്ക് ലഭിച്ച ഓരോ നന്മയ്ക്കും ദൈവത്തിനൊന്ന് നന്ദി കരേറ്റാം. മാത്രമല്ല, എന്റെ നാളെയെ അറിയുന്നവൻ എനിക്ക് വേണ്ടതെല്ലാം തരുവാൻ മതിയായ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് നാം ഒന്ന് ഉറക്കണം. അസൂയ പലപ്പോഴും നാം അറിയാതെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. അസൂയ ഇല്ലാത്തവരായിരിക്കുവാൻ നമുക്ക് കരുതലുള്ളവരായിരിക്കാം. ദൈവത്തോടെതിർക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മെ നയിക്കുവാൻ അസൂയയ്ക്ക് കഴിയും. പഴയ നിയമ സംഭവത്തെ ഉദ്ധരിക്കുന്ന ഒരു ഭാഗം അപ്പോസ്തോല പ്രവൃത്തി 7:9 നമുക്ക് കാണാം. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്, ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. യോസഫ് ചെയ്ത തെറ്റ് യോസഫ് കണ്ട ദർശനം തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. ആ ദർശനം കേട്ട സഹോദരന്മാർ അസൂയ പൂണ്ട് യോസഫിനെതിരെ തിരിയുകയാ, യോസഫിനെ നശിപ്പിച്ചു കളവാൻ അവർ മുതിരുകയാ. അതെ, അസൂയ സ്വന്തം സഹോദരനെതിരെ പാപം ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാ. യോസഫിനെ അവർ വിറ്റുകളഞ്ഞുവെങ്കിലും ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് യോസഫ് കണ്ട ദർശനം നിവർത്തിക്കുക തന്നെ ചെയ്തു. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തി കണ്ട ആരൊക്കെ അസൂയപ്പെട്ട് നിങ്ങൾക്കെതിരെ തിരിഞ്ഞാലും ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ദൈവമാണോ ദർശനം തന്നത്, ദൈവമാണോ കൂടെയുള്ളത്, ആ ദർശനത്തിന്റെ നിവർത്തീകരണം താങ്കൾ കാണുക തന്നെ ചെയ്യും. താങ്കളുടെ ശുശ്രൂഷ മേഖലകളിൽ, താങ്കളുടെ ജോലി മേഖലകളിൽ, താങ്കളുടെ കുടുംബ ജീവിതത്തിൽ, താങ്കൾ കൈവെക്കുന്ന മേഖലകളിലെല്ലാം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാകൊണ്ട് ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം കാണുക തന്നെ ചെയ്യും. അസൂയ നിറഞ്ഞൊരു വ്യക്തി പിശാചിന്റെ കയ്യിലെ ആയുധമായി മാറുന്ന പല ഭാഗങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിലെ ചില ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 15:9 മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് അവനെ ഏൽപ്പിച്ചു എന്ന് പീലാത്തോസ് അറിഞ്ഞതുകൊണ്ട് എന്ന വാക്യം നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെതിരെ പുരോഹിതന്മാർ തിരിയുവാനുള്ള പ്രധാന കാരണം അവരുടെ ഉള്ളിലുള്ള അസൂയയായിരുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ദൈവവചനത്തിന്റെ വിത്തുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ പാകുമ്പോ അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കളവിതയ്ക്കുന്ന ദുഷ്ടനെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സഹോദരൻ അനുഗ്രഹിക്കപ്പെടുമ്പോ, ഒരു ദൈവദാസൻ അനുഗ്രഹിക്കപ്പെടുമ്പോ, ഒരു വ്യക്തിയിലൂടെ നടക്കുന്ന ശുശ്രൂഷകളെ കണ്ട് നാം ഒരിക്കലും അസൂയ നിറഞ്ഞവരായി മാറരുത്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സഹോദരനെ അനുഗ്രഹിച്ച ദൈവം, ആ ദൈവദാസനിലൂടെ പ്രവർത്തിക്കുന്ന അതേ ദൈവം തന്നെയാണ് നമ്മുടെയും പിതാവ്. ഈ ദിവസങ്ങളിൽ നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മിലൂടെയും ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ആ ദൈവം നമ്മെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ദുഷ്ടൻ കൊണ്ടുവന്നിടുന്ന ചിന്തകളെ വളമിട്ട് വളർത്തുവാൻ നാം തയ്യാറാകരുത്. അതിനെ തിരിച്ചറിയണം. ദൈവത്തിനെതിരെ തിരിയുന്നവരായി
നാം ഒരിക്കലും മാറരുത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അവസാന ഭാഗത്തേക്ക് വരുമ്പോ സുവിശേഷം പ്രസംഗിക്കുന്ന പൗലോസിനെയും ബർണബാസിനെയും നമുക്ക് കാണുവാൻ കഴിയും. 43-ാം വാക്യത്തിലേക്കെല്ലാം വരുമ്പോ പൗലോസിനെയും ബർണബാസിനെയും അനുഗമിക്കുന്ന യഹൂദ മതാനുസാരികളോട് ദൈവകൃപയിൽ നിൽക്കേണ്ടുന്നതിന് ഉത്സാഹിപ്പിക്കുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. 44-ാം വാക്യത്തിലേക്ക് വരുമ്പോ പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. ദൈവത്തിന്റെ വചനം കേൾക്കുക എന്നത് നല്ല കാര്യമല്ലേ? ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതും നല്ല കാര്യമല്ലേ? എന്നാൽ ഈ ദൈവപ്രവൃത്തി കാണുമ്പോ ചിലരുടെ ഹൃദയങ്ങളിലേക്ക് അസൂയയുടെ വിത്തുകൾ ശത്രുവായവൻ വിതയ്ക്കുകയാണ്. 45-ാം വാക്യത്തിലേക്ക് വരുമ്പോ യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിനെ എതിർത്തു പറഞ്ഞു. ഇവിടെ പൗലോസിനെയോ പൗലോസ് സംസാരിക്കുന്നതിനെയോ എതിർക്കുവാനുള്ള പ്രധാന കാരണം അവർ പറയുന്നത് തെറ്റായതുകൊണ്ടല്ല, മറിച്ച് അസൂയയാൽ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇങ്ങനെ യഹൂദ പുരുഷന്മാർ ശത്രുവിന്റെ കയ്യിലെ ആയുധമായി മാറിയതുപോലെ നാം ഒരിക്കലും ശത്രുവിന്റെ കയ്യിലെ ആയുധമായി മാറരുത്. അറിഞ്ഞോ അറിയാതെയോ അത് സംഭവിക്കുമ്പോഴാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നത്. പൗലോസിനെയും ബർണബാസിനെയും യഹൂദർ എതിർത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവർ ആ സദ്വർത്തമാനത്തെ എതിർത്ത് തങ്ങളെ തന്നെ നിത്യജീവന അയോഗ്യരെന്ന് വിധിച്ചത് കൊണ്ട് അപ്പോസ്തോലന്മാർ ഈ സദ്വർത്തമാനമായി ജാതികളിലേക്ക് തിരിഞ്ഞു. അപ്പോസ്തോലന്മാർക്കെതിരെ സംസാരിച്ചപ്പോ അപ്പോസ്തോലന്മാർക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല, പക്ഷേ സംസാരിച്ചവർക്ക് നിത്യജീവൻ നഷ്ടപ്പെടുകയാണ്. അപ്പോസ്തോലന്മാർ അവരുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് അടുത്തയിടത്തേക്ക് സദ്വർത്തമാനവുമായി കടന്നു പോകുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാരുടെ ദൈവദാസിന്മാരോട് ഒരു കാര്യം ഉണർത്തിച്ചു കൊള്ളട്ടെ. ദൈവം പറഞ്ഞിട്ടാണ് ഒരു ശുശ്രൂഷ ചെയ്യുന്നത് എങ്കിൽ ആരൊക്കെ അസൂയ പൂണ്ട് എതിരെ വന്നാലും ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. വിളിച്ച ദൈവം വിശ്വസ്തനാകൊണ്ട് ദൈവിക പദ്ധതി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. നാം ദൈവനാമത്തെ ഉയർത്തുവാൻ തയ്യാറാകുമ്പോ ദൈവിക പ്രൊവിഷൻസ് നാം അനുഭവിക്കുക തന്നെ ചെയ്യും. അത് ദൈവജനത്തിന്റെ അവകാശമാണ്. ഇവിടെ അപ്പോസ്തലന്മാർ ജാതികളിലേക്ക് തിരിഞ്ഞത് ഒരു വലിയ ഉണർവിന് കാരണമായതുപോലെ നിങ്ങളെ ആക്കുന്ന മേഖലകളിൽ ഒരു വലിയ ഉണർവ് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണ്. ഗലാത്യർ 5:26 നമുക്ക് ഇപ്രകാരം കാണാം, നാം അന്യോന്യം പോരിനു വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വ്യഥാഭിമാനികളാകരുത്. നമ്മുടെ സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ സഹശുശ്രൂഷകരെ പോരിന് വിളിക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് നിർത്തി നമ്മുടെ വ്യർത്ഥ അഭിമാനം എല്ലാം ഒന്ന് മാറ്റിവെച്ച് യേശുവിനെ ഉയർത്തുന്നവരായിത്തീരട്ടെ. ഈ ദിവസങ്ങളിൽ യേശുവിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടട്ടെ. കളയേത് വിളയേത് എന്ന് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈ ജീവിതയാത്രയിൽ വിജയകരമായി ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിനെ ഉയർത്തുവാൻ, യേശുവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ താങ്കളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് അങ്ങയുടെ ശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഏൽപ്പിച്ചു തരുന്ന ഈ സഹോദരിയെ, ഈ സഹോദരനെ, മാതാവിനെ, പിതാവിനെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവിക സമാധാനം ദൈവജനം അനുഭവിക്കട്ടെ, അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകല നസ്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ താങ്കൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.